അസ്സലാമു അലൈക്കും. നമ്മൾക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സവാള നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു കാശ്മീർ ചില്ലി പിരിയം മുളക് കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മൂന്ന് സ്പൂണ്, ഒരു വലിയ സ്പൂണ് മൂന്ന് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു സ്പൂൺ കടുക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. പിന്നെ ഇത് നമ്മൾ കോൽപ്പുളി പിഴിഞ്ഞതും കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കൊരു പാന് സ്റ്റൗവിൽ ചൂടായി വന്നിട്ടുണ്ട്, അപ്പം അതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും ഇഞ്ചിക്കറി ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുക, അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ഈ അരി വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കും. നമ്മൾ ഉപ്പും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് വേണം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് കുത്തുമുളക്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കുത്തുമുളക് ഒന്ന് മൊരി വരുന്നവരാണ് വഴറ്റി. എന്നിട്ട് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി മുളക് പൊടി കുറച്ച് ഒരു സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത് നമ്മൾ ശർക്കര ഉരുക്കിയതും പുളി പിഴിഞ്ഞതും ഇട്ടുള്ള വെള്ളം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒരു കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് മല്ലിയില കൂടെ. അങ്ങനെ നമ്മളെ സൂപ്പർ ടേസ്റ്റി ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.